Hi friends, ellavarkum Liji's Vlogs day pudhiya video ilekku swagatham. Innathe nammude video nu parayathu nammude veettile kochu kochu visheshangal okke thanniyaato. Appo ivadippo nalla thaduppaanu manja adhiga illa pakshe nalla thaduppaanu. എൻ്റെ സ്വരം കേട്ടിട്ട് വേറെ ആരെങ്കിലും സ്വരമാണെന്നൊന്ന് വിചാരിക്കേണ്ട. മൂക്കൊക്കെ കംപ്ലീറ്റ്ലി അടഞ്ഞിരിക്കുകയാണ്. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നേപ്പിക്കും നല്ലപോലെ കോൾഡ് പിടിച്ചു. കൊൽക്കത്ത യാത്ര കഴിഞ്ഞ് വന്നേപ്പിക്കും. പ്രത്യേകിച്ച് ട്രെയിൻ യാത്ര, ട്രെയിനിലേക്ക് കയറുന്നവരെല്ലാം ഓക്കെ ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ട്രെയിനിൽ കയറിയതിന് ശേഷമാണ് നെക്സ്റ്റ് ഡേയിലാണ് എനിക്ക് നല്ല ബാക്ക് പെയിൻ തുടങ്ങി, അതുപോലെ തലവേദനയും തുടങ്ങി. വീട്ടിൽ വന്നേപ്പിക്കും എല്ലാം പൂർത്തിയായി. തലവേദന നല്ല സ്ട്രോങ് ആയി, ബാക്ക് പെയിനും അതിലും സ്ട്രോങ് ആയി. എനിക്ക് എടുക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു, അത്രയ്ക്ക് ബാക്ക് പെയിൻ ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ ഡോക്ടറെ പോയി കണ്ടു. ഇന്നലെ ഞാൻ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, സീസണലാണ്. നമ്മൾ അവിടുത്തെ കാലാവസ്ഥ മാറി ഇടയ്ക്ക് കടന്നപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ പകലൊക്കെ ചൂടും വെളുപ്പിന് രാത്രിയിൽ മാത്രം തണുപ്പും, അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഫുൾ ഡേ ആൻഡ് നൈറ്റ് നല്ല തണുപ്പാണ്. മഞ്ഞൊന്നും ഇല്ല, പക്ഷെ നല്ല തണുപ്പാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ ഇവിടെ നിന്ന് പോണതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി ആവി പിടിക്കുമായിരുന്നു. പിന്നെ ഇഞ്ചി ചായയാണ് ഞങ്ങൾ രണ്ട് നേരം ചായ കുടിക്കുമ്പോൾ, എപ്പോഴൊക്കെ ചായ കുടിച്ചാലും ഞങ്ങൾ ഇഞ്ചി ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ മൂക്കടപ്പ് ഉണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷേ ഈ രണ്ട് മൂന്ന് ദിവസം ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മൂക്കൊക്കെ അടഞ്ഞു. ഒരു രക്ഷയില്ല, ഞാൻ മാക്സിമം സമയം കിട്ടുമ്പോഴൊക്കെ ആവി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എങ്കിലും മൂക്കങ്ങോട്ട് തുറക്കുന്നില്ല. ഇനി വിൻ്റർ കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ എന്നറിയില്ല. ചില വർഷങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ തണുപ്പ് ഇങ്ങനെ ഇത്രയും ഇങ്ങനെ കൂടുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഹോളിഡേയ്സൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ തീ കാജ് കുറച്ച് സമയമൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ തീ കായാൻ വേണ്ടി പോയിരിക്കുമായിരുന്നു കുറച്ച് സമയം. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താട്ടോ. നല്ല തണുപ്പാണെന്ന് ചിരട്ടിക്കിട്ട് തീ കാഞ്ഞോണ്ടിരിക്കണം എല്ലാവരും. അതിനിടയ്ക്ക് കേക്ക് തീറ്റ, പായസം, ബ്രെഡോ, ഗോബി മഞ്ചൂരിയൻ, കോളിഫ്ലവർ കൊണ്ട് ഗോബി മഞ്ചൂരിയൻ ഉണ്ടായി, ചിരട്ടകളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങള്. ഇങ്ങനെയായിട്ട് ഞങ്ങളുടെ തണുപ്പത്തെ ഗ്യാദറിങ് എങ്ങനെയാ കാലത്ത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഗ്യാദർ ചെയ്യണത്. ചൂട് കുറവാണ്, എല്ലാരും കൂടെ സഹകരിച്ച് ഗോബി മഞ്ചൂരിയൻ. ഓരോരുത്തരും ഓരോരുത്തരും ഓരോ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പൊ അവിടെ അപ്പൊ തീ കായലൊക്കെ കഴിഞ്ഞ് വന്നു. വന്ന് ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷായി ഇതാ കിച്ചണിലേക്ക് കടന്നു. രാവിലെ ഒന്ന് എണീറ്റ് വന്നിരുന്നു. ഇന്നലത്തെയൊക്കെ എല്ലാ കുക്കിങ്ങും വീട്ടിലെ പണികളെല്ലാം ചേട്ടനെ ചെയ്തത്. ഞാൻ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. പക്ഷെ മരുന്നുകൊണ്ടൊക്കെ തന്നെ നല്ല വ്യത്യാസം ഒന്ന് കുറവുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എഡിറ്റ് നിൽക്കാൻ ഇപ്പം അത്രയ്ക്കും പ്രോബ്ലം ഒന്നുമില്ല, കുറഞ്ഞിട്ടുണ്ട്. ഈ മൂക്കടപ്പൊന്ന് മാറിക്കിട്ടിയാൽ ഓക്കെ. തലവേദനയും കുറഞ്ഞിട്ടുണ്ട്. കഫക്കെട്ടിൻ്റെ ഒന്ന് തോന്നുന്നു തലവേദനയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ നടുവേദനയ്ക്ക് ഹോട്ട് ബാഗൊക്കെ വെക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വെച്ചപ്പോൾ തന്നെ ഒത്തിരി റിലീഫ് കിട്ടിയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നടുവേദന കൊണ്ട് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഹോട്ട് ബാഗ് വെക്കണം. എനിക്ക് ഒരു അസുഖത്തിനായിട്ട് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. പറഞ്ഞു കേട്ടും കണ്ടു കേട്ടിട്ടൊക്കെയുള്ളൂ, അല്ല കണ്ടിട്ടൊക്കെ ഉള്ളൂ. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ എനിക്ക് വേണ്ടി ഹോട്ട് ബാഗ് വെക്കണത്. എന്തായാലും അതൊത്തിരി റിലീഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ബാക്ക് പെയിനോ അല്ലെങ്കിൽ സ്റ്റോമക്ക് പെയിനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ്, കൈവേദനയോ കാൽവേദനയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഹോട്ട് ബാഗ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാവരോടും പ്രിഫർ ചെയ്യും. കാരണം എനിക്കതുകൊണ്ട് ഒത്തിരി റിലീഫ് കിട്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ, ഇതുവരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ കഞ്ഞി കേട്ടോ. രാവിലെ കഞ്ഞി ഉണ്ടാക്കി, കഞ്ഞി തേങ്ങച്ചമ്മന്തിയും. കാരണം ഞങ്ങൾ ഈ ഫുൾ 5 ദിവസം ഞങ്ങളുടെ ട്രാവലിങ്ങിലും ഫുൾ പുറത്തുനിന്നുള്ള ഫുഡാണ് കഴിച്ചത്. അപ്പോൾ കഴിച്ച് കഴിച്ച് ആകെ ഒരു മന്ദിപ്പായിരുന്നു. ആർക്കും പിന്നെ അങ്ങനത്തെ പുറത്തുനിന്നുള്ള ഫുഡിനോട് ഒട്ടും താല്പര്യമില്ലാത്ത പോലെയായി.
അപ്പൊ ഇത് നമുക്ക് കഞ്ചി ചപ്പത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞ ഞങ്ങളാണ് കഞ്ചി തേങ്ങച്ചപ്പത്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കഞ്ഞി കൂടി കഴിഞ്ഞിട്ട് കുറച്ച് കഞ്ഞി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഊറ്റി ചോറാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഉച്ചക്കേലത്തേക്ക് ഇന്ന് ഞങ്ങൾ ചോറ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ചോറും കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ ആവി കയറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്, ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് രാത്രിയിലേക്ക് കറി മാത്രം ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണ്. അപ്പോൾ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയാലോ. മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ആ ചീരച്ചട്ടി നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ സബോളയും പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മൂന്ന് തക്കാളി ചെറുതായി നീളത്തിലട്ടോ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. നീളത്തിൽ നമ്മൾ കനം കുറച്ച് അരിഞ്ഞ് വഴറ്റുമ്പോൾ വേഗം വഴുത് കിട്ടുന്നതാണ് ഇവിടെയുള്ളവർ പറയുന്നത്. നമുക്കറിയില്ല, എനിക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്തേക്കണം. നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വട്ടത്തിലും ഒക്കെ സ്ക്വയർ പോലെയൊക്കെ നുറുക്കിയെടുക്കണേക്കാളും നീളത്തിൽ നമ്മൾ കനം കുറച്ച് അരിഞ്ഞാൽ വേഗം തന്നെ വഴുത് കിട്ടുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഞാനും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കട്ട് ചെയ്യാറ്. ഞാൻ ഉച്ചയ്ക്ക് അല്ല കാലത്ത് വെച്ച കഞ്ഞി ഞാൻ ചോറാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ കുറച്ച് ചോറ് ഇൻഡക്ഷൻ കുക്കറിപ്പോൾ അവിടെ ചൂടാക്കി അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഉച്ചക്കാലത്തെ ചോറ് ബാക്കി ഉണ്ടായിരുന്നത്. ഇതായിരുന്നു ഞങ്ങളുടെ രാവിലത്തെ തേങ്ങച്ചട്ടി. തേങ്ങച്ചപ്പത്തി ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കിയ തേങ്ങച്ചപ്പത്തി ഇവിടെ കുറച്ചിരിപ്പുണ്ട്. ഇന്നിപ്പോൾ രാത്രിയിലേക്ക് ഞാൻ തോരനൊന്നും ഉണ്ടാക്കുന്നില്ല, മുട്ടക്കറി മാത്രം. അപ്പോൾ മുട്ട പുഴുകാൻ വെച്ച് മുട്ട പുഴുകി അവിടെ വിസിൽ വന്ന് ഇരിപ്പുണ്ട്. ഇനി അതിൻ്റെ പ്രഷർ പോയിട്ട് വേണം കുക്കർ തുറക്കാൻ. അപ്പോൾ ആ ചീരച്ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സബോളയും പച്ചമുളകും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കണേ. കൽക്കട്ട ട്രിപ്പ് നല്ല അടിപൊളി ട്രിപ്പായിരുന്നു, സൂപ്പറായിരുന്നു. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. പ്രത്യേകിച്ചും ഞങ്ങളിങ്ങനെ ഗ്രൂപ്പായിട്ട് പോയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. നമ്മൾ ഒറ്റയ്ക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് എൻജോയ്മെൻറ്റ് ഉണ്ടാവില്ല. ഇത് നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ട് പോയതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. പക്ഷേ ഭയങ്കര തിരക്ക് പിടിച്ചൊരു നഗരം കേട്ടോ അത്. എന്തോരം ജനങ്ങളും അതുപോലെ എന്തോരം എന്തൊരു ട്രാഫിക് ജാമായിരുന്നു എന്ന് പറയാൻ വലിയ വഴിയിൽ. ഒത്തിരി സ്ഥലത്ത് ഇങ്ങനെ ട്രാഫിക് ബ്ലോക്ക് പോലെ. നമുക്ക് കൽക്കട്ടയിൽ ചെന്നിട്ട് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്കൊന്ന് പെട്ടെന്ന് പോകാമെന്ന് വെച്ചാൽ നടക്കില്ല. കാരണം അത്രയും ട്രാഫിക് ജാം വഴിയിലൊക്കെ വളരെ സ്ലോ മോഷനിലെ വണ്ടികൾ പോകുള്ളൂ. പ്രത്യേകിച്ച് മെയിൻ റോഡ് ഏരിയയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികൾ പകല് രാത്രി ഒക്കെ ഒരേപോലെയാണ്. ഇനി അറിയില്ല കേട്ടോ, ഞങ്ങൾ ക്രിസ്മസ് സീസണിൽ പോയതുകൊണ്ടാണോ ഇത്രയും തിരക്കെന്ന് അറിയില്ല. ഞങ്ങൾ 23rd രാത്രി അവിടെ എത്തി. 24th, 25th, 26th മൂന്ന് ദിവസം ഞങ്ങളുടെ കറങ്ങലിൻ്റെ ദിവസങ്ങൾ തന്നെയായിരുന്നു. ഈ മൂന്ന് ദിവസം ഞങ്ങൾ വഴിയിൽ ഇത്രയും തിരക്ക് കണ്ട് എനിക്കതിന് വേറെ നമ്മളൊരു പിക്ചറിൽ പോലും ഫിലിം കാണുമ്പോൾ പോലും ഇത്രയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. അത്രയും തിരക്ക് പിടിച്ചൊരു നഗരം ശരിക്കും. അതും കാണാനുണ്ട്, അതും കാണാനുള്ള കാഴ്ചയിൽ ഉൾപ്പെടുത്താം നമുക്ക്. ആൾക്കാരുടെ തിരക്കും അതുപോലെ വണ്ടികളുടെ തിരക്കും ഭയങ്കര തിരക്കാട്ടോ. അവിടുത്തെ ജനങ്ങളൊക്കെ എങ്ങനെ താമസിക്കണേയാവോ, അവരിപ്പോൾ അഡ്ജസ്റ്റഡ് ആയിട്ടുണ്ടായിരിക്കും. നമ്മളിങ്ങനെ ചെറിയ ടൗണിൽ നിന്നൊക്കെ പോയതുകൊണ്ടാവും നമുക്ക് ചിലപ്പോൾ ഇത്രയും ഫീൽ ചെയ്യണത്. ഭയങ്കര തിരക്കായിട്ട് തോന്നിയത്. എന്തായാലും യാത്രയൊക്കെ ഉള്ളായിരുന്നു, അതുപോലെ ട്രിപ്പും നല്ലതായിരുന്നു. ഒത്തിരി സ്ഥലങ്ങളൊക്കെ കണ്ടു, ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി ഒക്കെ കാണാൻ പറ്റുന്നതൊക്കെ കണ്ടു. ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കാണാൻ പറ്റാതെയൊക്കെ തിരിച്ചു വന്നു. റഷ് കാരണം അത്രയും റഷായിരുന്നു, അത്രയും ജനം എന്ന് പറഞ്ഞാൽ അത്രയും ജനമായിരുന്നു. അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോന്നു. അല്ല, കാണാൻ പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ട് പറ്റുന്ന പോലെയൊക്കെ എൻജോയ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും ആരെങ്കിലുമൊക്കെ കൽക്കത്തയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം, കാണണം. പിന്നെ ഇക്കോ പാർക്കിൽ 7 Wonders റെപ്ലിക്ക ഉണ്ടാക്കി വെച്ചേക്കുന്നത് നല്ല മനോഹരമാണ് കേട്ടോ. എല്ലാവരും താജ്മഹലൊക്കെ ശരിക്കും ആ ഒറിജിനൽ ബ്യൂട്ടിയാണ് ഇവിടെ. അതിനേക്കാളും രസമായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളെല്ലാം.
അപ്പോൾ ഒറിജിനലി പോയി കാണാൻ പറ്റാത്തവർക്ക് ആ കാര്യങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ റെപ്ലിക്ക വഴി എല്ലാം കാണാം. നല്ലതാണ്, കാണാൻ നല്ല രസമുണ്ടാണ്. ആ മോഡലുകളെല്ലാം അവർ അതേപോലെ തന്നെ പകർത്തി അതേ ഭംഗിയിൽ തന്നെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇവിടെ വന്നിട്ടേക്കും കാലാവസ്ഥയ്ക്ക് നേരെ ഓപ്പോസിറ്റ്, നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ സൂപ്പർ തണുപ്പ്. ഇനിയും പയ്യെ പയ്യെ നമ്മുടെ വസ്തിയായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഞങ്ങൾക്ക് സ്കൂൾ തുറക്കുന്നത് 3-ാം തീയതി കേട്ടോ, ജനുവരി 3-ാം തീയതി. 3-ാം തീയതി വരെ നമുക്ക് ഞങ്ങൾക്ക് ഹോളിഡേയ്സ് ഉണ്ട്. 3-ാം തീയതി വരെ ഇങ്ങനെയൊക്കെ കുറച്ച് സമയമൊക്കെ നമുക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സ്കൂളിലേക്കുള്ള ഓട്ടായി. അപ്പോൾ നമ്മുടെ സബോള അവിടെ നല്ലപോലെ അപ്പോഴേക്കും എന്താ വർത്തമാനം പറഞ്ഞു വന്നിരിക്കും, സബോളയൊക്കെ നല്ലപോലെ വഴന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി വേണ്ട പൊടികളും മസാലകളും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളിവിടെ ആദ്യം മഞ്ഞപ്പൊടി ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങപ്പാൽ വീഴ കേട്ടോ ഞാൻ മുട്ടക്കറി വെക്കുന്നത്. അപ്പോൾ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 ടീസ്പൂൺ എൻ്റെ കൊച്ചു ടീസ്പൂൺ കേട്ടോ, ഇതിനകത്ത് ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ 1 കൊച്ചു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. ഇത് നമ്മുടെ സാധാ മുളക് പൊടി കേട്ടോ. ഇത് ഞാനൊരു എൻ്റെ സ്പൂണിൽ 1 സ്പൂൺ ഫുൾ ആയിട്ടിടുന്നുണ്ട്. 2 പ്രാവശ്യം എടുത്തുന്നുള്ളൂ. ഇതിനകത്ത് 1 സ്പൂൺ ഫുൾ ഇടുന്നുണ്ട്. ചെറിയ സ്പൂണാണ് എൻ്റെ, അതുകൊണ്ട് ഞാൻ ഫുൾ ഇടുന്നുണ്ട്. ഇനി ഞാനിവിടെ ഇടുന്നത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ചേക്കണ ഗരം മസാലപ്പൊടി, അതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. ഇതെല്ലാം നല്ലപോലെ ഇതാ ചൂടായിട്ടുണ്ട്. മസാലയൊക്കെ നല്ലപോലെ തന്നെ ചൂടായി. അപ്പം ഞാൻ ഇതിലേക്ക് ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്കിതിലേക്ക് തക്കാളി വേഗത്തിൽ തന്നെ വെന്ത് കിട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് 2 മിനിറ്റ് നിന്ന് അടച്ച് വെക്കാം. അപ്പോഴേക്കും തക്കാളിക്ക് ഒന്ന് നല്ലപോലെ ഉടഞ്ഞു കിട്ടും. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. തക്കാളിക്ക് ഇവിടെ നല്ലപോലെ തന്നെ വഴന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങപ്പാൽ പിഴിഞ്ഞ് വയ്ക്കാം. തേങ്ങപ്പാൽ ഇതവിടെ ചേട്ടനിൽ നിന്നെനിക്ക് തേങ്ങപ്പാലൊക്കെ പിഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ അറസ്റ്റിലായതുകൊണ്ട് ചേട്ടൻ തന്നെ തേങ്ങപ്പാലൊക്കെ പിഴിഞ്ഞ് വന്നു. അപ്പം ഇത് 2-ാം പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചേക്കുന്നത്. 1-ാം പാൽ ഇവിടെ ഇതാ റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്ക് ഇതൊന്ന് നല്ലപോലെ ചൂടായതിന് ശേഷം 1-ാം പാൽ ഒഴിക്കാം. കൽക്കട്ടയിൽ പോയി വന്നിട്ട് വീട് ക്ലീനിങ് ഒന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല. ഇന്നലെ ഫുൾ ഡേ ഞാൻ കിടപ്പ് തന്നെയായിരുന്നു. പിന്നെ ചേട്ടനെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കുറച്ചൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങളുടെ 5 ദിവസത്തെ കംപ്ലീറ്റ് തുണികളെല്ലാം അലക്കാനുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് അലക്കാമെന്ന് വെച്ചാൽ അലക്കാനും പറ്റില്ല. കാരണം പുറത്ത് നല്ല തണുപ്പാണ്, വെയിലില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തുണികളൊന്നും ഉണക്കിയെടുക്കാൻ പറ്റില്ല. ഇന്നലെയാണെങ്കിൽ ചെറുതായിട്ട് ഇന്നലെ മഴ പെയ്തു, ചെറിയ മഴ. ഇന്നും ഒരു ചെറിയ മഴ ദിവസം പോലെയാണ് ഇന്നും കാണുന്നത്, അപ്പോൾ കണ്ടത് ഞങ്ങൾ. അതുകൊണ്ട് വെയിലൊന്നും ഇല്ലായിരുന്നു. ആകെ ഒരു മൂടൽ, എന്നാൽ മഞ്ഞിട്ട ഇല്ലാലും അങ്ങനത്തെ അവസ്ഥയാണ്. ഒട്ടും തന്നെ വെളിച്ചമൊന്നുമില്ല, സൂര്യനെ കാണാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചേശ് തുണികളൊക്കെ റൂമിൻ്റെ അകത്ത് തന്നെ വിരിച്ചിടാവുന്ന രീതിയിൽ കുറച്ച് കുറച്ച് തുണികളൊക്കെ ഞങ്ങൾ അലക്കിയിട്ടുള്ളൂ. ബാക്കി തുണികളൊക്കെ ഇങ്ങനെ കൂമ്പാരായിട്ട് കിടക്കുകയാണ്. 5 ദിവസത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും തുണികൾ. വീട് ക്ലീനിങ്ങും കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. ഇനി നാളെ തൊട്ട് പറ്റുന്ന പോലെ ചെയ്യണം. നടു ഒന്ന് ശരിയാകാതെ പണികളിലേക്ക് കൈവച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയും കിടപ്പാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും ചെയ്യാൻ. ഇപ്പോൾ ഒന്ന് ഫ്രഷായി. ഇനിയിപ്പോൾ മൂക്കടപ്പൊന്ന് മാറിക്കഴിഞ്ഞാൽ ഓക്കെ, അതൊന്ന് മാറിക്കിട്ടണം. അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. വേറെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, ഇപ്പോൾ ഇങ്ങനെ ഫ്രഷായി വേണ്ടിയുണ്ട്. ഈ തണുപ്പ് ഇവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾക്ക് കൂടുള്ളൂ, കുറയില്ല. ഈ മഴ പെയ്യുന്നതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ തണുപ്പ് കൂടാനാണ്. അങ്ങനെയാണ് വിൻ്ററിൽ മഴ പെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് വീണ്ടും അതിന് കൂടുള്ളൂ, കുറയില്ല. ഇവിടെയൊക്കെ സാധാരണ അവർ പറയുന്ന 14-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതി വരെ കിച്ചടി എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവലുണ്ട്. ആ ഫെസ്റ്റിവൽ വരെ നല്ല തണുപ്പായിരിക്കും. അതിന് ശേഷമാണ് സാധാരണ തണുപ്പൊക്കെ കുറയാറ്. ചില വർഷങ്ങളിൽ അത് കഴിഞ്ഞിട്ട് കൂടിയിട്ടുണ്ട് എങ്കിലും കോമൺ ആയിട്ട് പറയാം ആ ഒരു
ഡേറ്റ് കഴിയുന്നവരെ നമ്മൾക്ക് നല്ല തണുപ്പുണ്ടാവുന്നത്. അപ്പൊ എന്തായാലും തണുപ്പിനെ ഫേസ് ചെയ്തേ പറ്റൂ. വിന്റർ സീസണായി, ഇപ്പൊ തണുപ്പിനെ പേടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാതെ പറ്റൂ. അപ്പൊ അതെ, ഇവിടെ തേങ്ങപ്പാല് നമ്മൾ ഒഴിച്ചത് നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് നല്ല പാലും കൂടെ ഒഴിച്ച് പെട്ടെന്ന് ഓഫ് ആക്കാൻ പോവാണ്. ഞങ്ങളുടെ ചോറും കറിയൊക്കെ റെഡിയാവും. ഞങ്ങൾക്ക് കറി ഉണ്ടാക്കി വെച്ചിട്ട് വേണം പ്രാർത്ഥന എത്തിക്കാൻ പോവാൻ. പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു എല്ലാവരുടെയും. അപ്പം അതുകൊണ്ട് തന്നെ ഇനി പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാം. അപ്പം ഇവിടെ ഞാൻ ഒന്നാം പാലും ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം ഒന്നാം പാലും ഒഴിച്ചിട്ട് പിന്നെ ഇനി നമുക്ക് ഇനി അധികം നേരം തിളപ്പിക്കണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ആ ഒന്നാം പാലും ഇവിടെ നല്ലപോലെ തന്നെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോവാണ്. നമ്മുടെ കറി റെഡിയായി. അപ്പോഴേക്കും ഞാൻ മുട്ട പുഴുങ്ങിയത് തൊണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതും കൂടെ മുട്ടക്കറിയിലേക്ക് വെച്ചു കൊടുക്കാം. ഞാൻ ഇതുമെല്ലാം കത്തിക്ക് ഇങ്ങനെ ജസ്റ്റ് വരഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ മസാലയൊക്കെ കിടക്കാനായിട്ട് അത് ഇതേപോലെ ഇങ്ങനെ എല്ലാവരുടെയും വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെയാണ് കേട്ടോ, സാധാരണ മുട്ട പുഴുങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ കറിയിലേക്ക് ഇടുമ്പോൾ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ കയറി കഴിക്കുമ്പോൾ ഒരു മസാലയുടെയൊക്കെ ടേസ്റ്റ് വരുമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെയുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം ഞങ്ങളുടെ ഭക്ഷണം കാര്യങ്ങളെല്ലാം. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.